welcome back to my channel Parmik Videos. Ellarum sugayum safe ayum happy ayum irikkunnennu vishwasikkunnu. Cheradayittu noise undavum, onnu shramikkuka. Okay, appo video ilottu povam. Innathe nammude video ennu parayunnathu oru informative video aanu. പുതിയ അമ്മമാർക്ക് അല്ലെങ്കിൽ പിള്ളേർക്ക് അതായത് കുട്ടികൾക്ക് ഡയപ്പേഴ്സ് യൂസ് ചെയ്യുന്ന അമ്മമാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആണ്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ചാനൽ മൊത്തത്തിൽ വിസിറ്റ് ചെയ്യുക, ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, ഇൻഫോർമേറ്റീവ് ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, പുതിയ അമ്മമാർ നിങ്ങളുടെ അറിവിൽ ആരെങ്കിലും ഉണ്ട് എങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണ ഡയപ്പർ റാഷസിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോണത്. ഈ ഡയപ്പർ റാഷസ് എങ്ങനെ ഉണ്ടാവുന്നു എന്ന് പറയുന്നതിന് മുമ്പ് ഡയപ്പർ റാഷസ് എന്താണെന്ന് അറിഞ്ഞുകൂടാത്തവർക്ക് വേണ്ടി, അങ്ങനെ അറിയാത്തവരായിട്ടാരും കാണില്ല. അപ്പോൾ നമ്മൾ ഇത് സബ്ജക്റ്റ് പറയുമ്പോൾ അതിനൊരു ഇൻട്രൊഡക്ഷൻ വേണ്ടേ. അപ്പോൾ ഡയപ്പർ റാഷസ് എന്ന് പറയുന്നത് നമ്മൾ ഡയപ്പർ ഇടുന്ന ഭാഗത്തുണ്ടാവുന്ന ഒരു റെഡ്നെസ്, അല്ലെങ്കിൽ ചുമന്ന് കിടക്കുക, അല്ലെങ്കിൽ അവിടെ തണുത്ത് കിടക്കുക, അതിനെയാണ് നമ്മൾ ഡയപ്പർ റാഷസ് എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് കുട്ടികളിൽ ഡയപ്പർ റാഷസ് ഉണ്ടാകുന്നത്? എൻ്റെ മൂക്ക് 4 മാസമായി. ഈ ഒരു 4 മാസത്തെ എക്സ്പീരിയൻസ് വെച്ചുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ അത് ആർക്കെങ്കിലും ഉപയോഗം ആയാൽ ആവട്ടെ എന്ന് കരുതി. ഡയപ്പർ റാഷസ് ഉണ്ടാവാനുള്ള യഥാർത്ഥ കാരണം എന്താണ്? ഡയപ്പേഴ്സ് മാത്രമാണോ ഡയപ്പർ റാഷന് കാരണം? ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോണത്. ഡയപ്പർ റാഷസിന് കാരണം ഡയപ്പേഴ്സ് മാത്രമല്ല, അതിൻ്റെ ഒരു മെയിൻ കാരണക്കാരെന്ന് പറയുന്നത് നമ്മൾ പാരൻസ് തന്നെയാണ്. നമ്മൾ പാരൻസ് തന്നെയാണ് അതിൻ്റെ മെയിൻ കാരണം, ഡയപ്പർ റാഷസ് കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാവാൻ കാരണം എന്ന് പറയുന്നത്. കാര്യം നമ്മളാണ് അവർക്ക് ഡയപ്പേഴ്സ് ഇട്ട് കൊടുക്കുന്നത്. ഡയപ്പേഴ്സ് ഇട്ട് കൊടുക്കുന്നത് കൊണ്ട്, അല്ലെങ്കിൽ ഡയപ്പർ യൂസ് ചെയ്യുന്നത് കൊണ്ട് ഡയപ്പർ റാഷസ് ഉണ്ടാകുന്നു, അതുകൊണ്ടാണ് നമ്മൾ കാരണക്കാരാവുന്നത് എന്നല്ല ഞാൻ പറഞ്ഞത്. ഡയപ്പർ റാഷസ് നമ്മൾ സെലക്ട് ചെയ്യുന്ന ഡയപ്പേഴ്സ് കൊണ്ടും ഉണ്ടാവാം. നമ്മുടെ കുട്ടിക്ക് എല്ലാ ഡയപ്പേഴ്സും ശരിയാവണം, കുട്ടീൻ്റെ സ്കിന്നിന് ശരിയാവണമെന്നില്ല. അപ്പോൾ ഡയപ്പേഴ്സ് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. എൻ്റെ ശേഷിൻ്റെ കുട്ടിക്കൊന്നും എന്താണ് പാമ്പേഴ്സ് ബ്രാൻഡിലുള്ള ഡയപ്പർ, അത് അവരുടെ സ്കിന്നിന് ശരിയാവില്ലായിരുന്നു. ആദ്യം ന്യൂ ബോൺ സൈസ് സമയത്ത് പാമ്പേഴ്സ് ബ്രാൻഡായിരുന്നു കുറച്ചുകൂടി അവർക്ക്. ബാക്കിയെല്ലാം ന്യൂബോൺ സൈസിലുള്ളതാണെങ്കിൽ പോലും അവർക്ക് കുറച്ചുകൂടെ കറക്റ്റായിരുന്നത് പാമ്പേഴ്സ് യൂസ് ചെയ്യുമ്പോൾ പാമ്പേഴ്സ് ബ്രാൻഡിൻ്റെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ പാമ്പേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ടൈമിലൊക്കെ. അപ്പോഴും കുട്ടികളുടെ ഒരു അനുഭവം എന്ന് വെച്ചാൽ, അറിയാമല്ലോ ഇപ്പം ആരും തന്നെ ഡയപ്പേഴ്സ് വീട്ടിൽ അല്ലാണ്ട് നൈറ്റ് ടൈമിലല്ലാതെ ഡേ ടൈമുകളിലൊക്കെ യൂസ് ചെയ്യുന്നത് കുറവാണ്. അല്ലെങ്കിൽ പിന്നെ നമ്മൾ പുറത്തോട്ട് പോകുമ്പോഴോ അല്ലെങ്കിൽ മറ്റോ ആരുടെയെങ്കിലും വീട്ടിൽ പോകുമ്പോഴൊക്കെയാണ് എന്ത് ഡേ ടൈമിൽ ഡയപ്പേഴ്സ് യൂസ് ചെയ്യാറ്. അല്ലാണ്ട് ഞാൻ യൂസ് ചെയ്യാറില്ല. ഇത് ഒരു നൈറ്റ് മാത്രം ഡയപ്പർ പാമ്പേഴ്സ് യൂസ് ചെയ്തിരുന്നപ്പോൾ പോലും അടുത്ത ഡേയിൽ അത് ക്ലീൻ ചെയ്യുന്ന സമയത്ത് അവൾക്ക് അവിടെ റാഷസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു നൈറ്റ് പോലും യൂസ് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു, കാര്യം അവൾക്ക് അവിടെ റാഷസ് ഫോം ചെയ്യുമായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഡയപ്പർ മാറ്റി. ഇപ്പോൾ യൂസ് ചെയ്യുന്ന ഡയപ്പർ അന്ന് തൊട്ടിപ്പോൾ ഇന്ന് വരെയും 4 മാസം വരെയും അവൾക്ക് ഒരേ ഡയപ്പർ തന്നെ യൂസ് ചെയ്യുന്നു പാമ്പേഴ്സ് മാറ്റിയിട്ട്. ഇപ്പോൾ അവൾക്ക് ആ ഒരു കാരണം, അതായത് ഡയപ്പർ അവളുടെ സ്കിന്നിന് ചേരുന്ന അത് വെച്ച് ആ ഒരു കാരണത്താൽ റാഷസ് ഒന്നും തന്നെ ഇല്ല. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കുട്ടികളിലേക്ക് ഡയപ്പേഴ്സ് സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, അവരുടെ സ്കിന്നിന് പറ്റാത്ത ഡയപ്പേഴ്സ് ആണെങ്കിൽ അത് മാറ്റി വേറെ ഒരു ബ്രാൻഡ് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. കുറേ നമുക്കിപ്പോൾ പോയി തന്നെ വാങ്ങണമെന്നില്ല, ആമസോണിൽ, ഫ്ലിപ്കാർട്ടിൽ, മീഷോ, അങ്ങനെ പല ഓൺലൈൻ ആപ്സുകളും ഉണ്ട്, ഷോപ്പിംഗ് ആപ്സ് ഉണ്ട്,
പിന്നെ യൂട്യൂബ്സിൽ ഡൈപ്പേഴ്സിൻ്റെ റിവ്യൂ വീഡിയോസ് ഉണ്ട്, അതെല്ലാം നോക്കി, അതായത് സത്യസന്ധമായിട്ടുള്ള റിവ്യൂസ്, ട്രസ്റ്റഡ് റിവ്യൂസ് മാത്രം എടുക്കുക. ബ്രാൻഡിൻ്റെ പ്രൊമോഷനായിട്ടുള്ള റിവ്യൂസുകൾ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. അതിന് വേണ്ടിയിട്ട് ഈ ഓൺലൈൻ ആപ്സുകളുടെ ഓരോ നമ്മൾ പ്രോഡക്റ്റ് എടുക്കുമ്പോൾ താഴെ റിവ്യൂ, ഓരോരുത്തരുടെ ഉപയോഗിച്ചതിൻ്റെ റിവ്യൂ ആണ്, അത് നമ്മളൊന്ന് സോർട്ട് ഔട്ട് ചെയ്തെടുത്താൽ നമുക്കൊരു നല്ല ഡയപ്പർ കിട്ടാവുന്നതേ ഉള്ളൂ. അടുത്തത്, അല്ലെങ്കിൽ നമ്മുടെ മുൻപ് നമ്മുടെ കുഞ്ഞു പിള്ളേരെ കൊണ്ടായിരുന്നവരുമായിട്ടൊന്ന് ചോദിച്ചാൽ മതി ഏത് ഡയപ്പറാണ് നല്ലത്. രണ്ട്, നമ്മളും നമ്മുടെ മടി വേറൊരു കാര്യം തന്നെയാണ് ഡയപ്പർ റാഷസ് കുട്ടികൾക്ക് ഉണ്ടാവാനായിട്ടുള്ള. നമ്മൾ ഡയപ്പേഴ്സ് മാറ്റാനായിട്ട് ഡിലേ വരുമ്പോൾ, ഒത്തുകൂടെ കഴിഞ്ഞ് മാറ്റും, അല്ലെങ്കിൽ ഒരു ഒത്തുകൂടെ ഇരിക്കട്ടെ ഇപ്പോൾ വെച്ചതല്ലേ ഉള്ളൂ, ചിലപ്പോൾ ഇപ്പോൾ വെച്ചപ്പോൾ തന്നെ എന്താണ് 1-2 ഒക്കെ പോയി കാണും, എന്നാലും മാറ്റാനുള്ളൊരു മടി, ആ മടി, അല്ലെങ്കിൽ ഇപ്പോൾ വെച്ചിട്ട് 1-2 പോയത് മാത്രമല്ല കുറേ നേരമായിട്ട് ഉപയോഗിക്കുന്നു, ഒത്തുകൂടെ നേരെ ഇരിക്കട്ടെ, ഡയപ്പേഴ്സും മറ്റേ അല്ലാണ്ടുള്ള ഡയപ്പേഴ്സ്, ക്ലോത്ത് ഡയപ്പേഴ്സിൻ്റെ കാര്യമല്ല, അല്ലാണ്ടുള്ള ഡയപ്പേഴ്സ് 12-14 മണിക്കൂറൊക്കെ ഡയപ്പേഴ്സ് വെക്കാമല്ലോ, അത്രയും സമയം ഉണ്ടല്ലോ, അവിടെ ഇരിക്കട്ടെ, അത്രയും നേരം കഴിഞ്ഞിട്ട് മാറ്റാം. ചിലപ്പോൾ കുട്ടി 1-2 ഒക്കെ സാധിച്ച് കഴിഞ്ഞു കാണും, എത്രയോ നേരം കഴിഞ്ഞു എന്നിട്ട് നമ്മൾ മാറ്റൂല, അതിന് ഇത്രയും നേരം ഉണ്ടല്ലോ, അത്രയും നേരം ഇവിടെ വെച്ചുകൊണ്ടിരിക്കട്ടെ എന്ന് വിചാരിക്കും. ആ ഒരു മടി വേറൊരു കാരണമാണ്. സാധാരണ ഡയപ്പേഴ്സ് മാത്രമല്ല, ക്ലോത്ത് ഡയപ്പേഴ്സും ഇതിന് ബാധകമാണ്. ക്ലോത്ത് ഡയപ്പേഴ്സ് നമ്മൾ കറക്റ്റ് സമയത്തിന് മാറ്റി കൊടുത്തില്ല എന്നുണ്ടെങ്കിലും എന്ത് ഡയപ്പർ റാഷസ് ഉണ്ടാവും, എനിക്കത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അതായത് ഞാൻ ഓക്കെ ലാസ്റ്റ് പറയാം. അടുത്ത കാര്യം എന്ന് പറയുന്നത്, നമ്മൾ യൂസ് ചെയ്യുന്ന വെറ്റ് വൈപ്സ്, അതിപ്പോൾ മദേഴ്സ് ബ്രാഷിൻ്റെ വെറ്റ് വൈപ്സ് അല്ല മാത്രമാണ് കാരണമെന്നല്ല പറയുന്നത്, അതായത് ഞാൻ യൂസ് ചെയ്യുന്നത് കൊണ്ട് കാണിക്കുന്നതേ ഉള്ളൂ. ഏതൊരു ഇപ്പം ഇതെന്ന് പറയുന്നത് 99% പ്യുവർ വാട്ടറാണ് എന്ന് പറഞ്ഞാൽ പോലും 1% അതിൽ കെമിക്കലുണ്ട്, ആ ഒരു കെമിക്കല് നമ്മുടെ കുട്ടിക്ക് ശരിയാവില്ല. ഒരു കെമിക്കൽ, 1% കെമിക്കൽ എന്നല്ല, 1% കെമിക്കൽ പോലും നമ്മുടെ കുട്ടികളുടെ സ്കിന്നിന് കുട്ടികൾക്ക് ശരിയാവത്തില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടത്? നമ്മൾ ഏറ്റവും നമ്മുടെ കുട്ടികൾക്ക് ഒരുപാട് കെയർ നൽകുന്നത് കൊണ്ട് തന്നെ നമ്മൾ 99% അല്ലെങ്കിൽ 99.9% വാട്ടറായിട്ടുള്ളതൊക്കെ സെലക്ട് ചെയ്യും, പക്ഷെ അപ്പോഴും അവർക്കതിൽ കെമിക്കൽ ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകും. അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കണം. വെറ്റ് വൈപ്സ് കുട്ടികൾക്ക് ഡയപ്പർ റാഷസ് വരാനുള്ള വലിയൊരു, അത് ഡയപ്പർ റാഷ് എന്ന് പറയാൻ പറ്റില്ല, റാഷസ്, ഡയപ്പർ ഇടുന്ന ഭാഗത്ത് റാഷസ് വരാനുള്ള ഏറ്റവും വലിയ കാരണം തന്നെയാണ് എന്ത്, ഈ വെറ്റ് വൈപ്സ്. ഈ ബ്രാൻഡിൻ്റെ വെറ്റ് വൈപ്പ് എന്നല്ല ഞാൻ പറയുന്നത്, വെറ്റ് വൈപ്സ് പൊതുവെ ഞാൻ ഇത് യൂസ് ചെയ്യുന്നതുകൊണ്ട് ഇത് ഞാൻ കാണിച്ചതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് അത് ഒഴിവാക്കാനായിട്ട്? നമ്മൾ വീട്ടിലാണ് നിൽക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് കംഫർട്ടബിളായിട്ടുള്ള സ്ഥലങ്ങളിലാണ് നിൽക്കുന്നത്, വെള്ളം നമുക്ക് അല്ലാണ്ടുള്ള വെള്ളം ആക്സസ് ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളിലാണ് നിൽക്കുന്നതെങ്കിൽ എന്ത് ചെയ്യണം? ഡയപ്പർ മാറ്റിക്കഴിഞ്ഞ് ഈ വെറ്റ് വൈപ്പ് നമുക്കറിയാം, ഈ വെറ്റ് വൈപ്പ് ഓപ്പൺ ചെയ്ത് പുറത്തെടുക്കുമ്പോഴേ അത് വെറ്റായിട്ടാണ് ഇരിക്കുന്നത്. വെറ്റ് വൈപ്പ് വെറ്റായിട്ട് ഇരിക്കുന്നതുകൊണ്ടാണല്ലോ വെറ്റ് വൈപ്പ് എന്ന് വിളിക്കുന്നത്. ആ വെറ്റ് വൈപ്പിൻ്റെ വെറ്റ്നെസ് നമ്മൾ സാദാ വെള്ളത്തിൽ കഴുകി കളയണം. ഞാൻ പറഞ്ഞത് എന്താണ്? ആ വെറ്റ് വൈപ്പിൻ്റെ വെറ്റ്നെസ് സാദാ വെള്ളത്തിൽ കഴുകി കളയണം. എന്നിട്ട് ഒന്ന് മുറുക്കിയിട്ട് കുട്ടികളെ ക്ലീൻ ചെയ്ത് കൊടുക്കുക. അടുത്തൊരു കാരണം ഡയപ്പർ റാഷസ് ഉണ്ടാകാനായിട്ട്, ഡയപ്പർ റാഷസ് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്ന ആ വേർഡ് യൂസ് ചെയ്യുന്നത് ആ ഒരു ഭാഗത്ത്, ഡയപ്പർ യൂസ് ചെയ്യുന്ന ഭാഗത്ത് റാഷസ് ഉണ്ടാകുന്നതുകൊണ്ടാണ്, അത് ഡയപ്പർ കാരണം മാത്രം ഉള്ളത് കൊണ്ടല്ല. അടുത്തൊരു കാരണം എന്ന് പറയുന്നത്, നമ്മൾ ഹാർഷായിട്ടുള്ള തുണികൾ, അതായത് നമ്മുടെ കുട്ടികളുടെ സ്കിൻ എന്ന് പറയുന്നത് വളരെ സോഫ്റ്റാണ്, അതിന് കോട്ടൺ തുണിയായാലും അല്ലാത്ത തുണിയായാലും അതൊക്കെ അങ്ങനെ യൂസ് ചെയ്യുന്ന തുണി ഇട്ട് നമ്മൾ അവരുടെ ആ ഒരു ഡയപ്പർ ഇടുന്ന ഭാഗം ക്ലീൻ ചെയ്യുന്നത് അവോയ്ഡ് ചെയ്യുക. അത് കാരണം ഡയപ്പർ റാഷസുകൾ ഫോം ചെയ്യും. അപ്പോൾ ഇതൊക്കെയാണ്. അപ്പോൾ ഇപ്പോൾ മനസ്സിലായില്ലേ, ഡയപ്പർ റാഷസ് ഉണ്ടാവാനുള്ള കാരണം ഡയപ്പേഴ്സ് മാത്രമല്ല, നമ്മളാണ് യഥാർത്ഥ കാരണം.
അപ്പോൾ അടുത്ത തവണ നിങ്ങളുടെ കുട്ടികൾക്ക് ഡയപ്പർ യൂസ് ചെയ്യുമ്പോൾ നിങ്ങളിതെല്ലാം ശ്രദ്ധിക്കുക. കീപ്പ് ഇൻ മൈൻഡ് ഈ കാര്യങ്ങൾ, ഞാൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഒന്ന് മനസ്സിൽ വെച്ചിട്ട് ഡയപ്പേഴ്സ് യൂസ് ചെയ്യുക. ഡയപ്പേഴ്സ് യൂസ് ചെയ്യാന്ന് മാത്രമല്ല അത് ചേഞ്ച് ചെയ്യുന്നതും എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുക. വീഡിയോ ഇൻഫോർമേറ്റീവ് ആയാണ് എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യുക. നിങ്ങളുടെ അടുത്തറിയാവുന്ന ഡയപ്പേഴ്സ് യൂസ് ചെയ്യുന്ന അമ്മമാർക്ക് ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയ വീഡിയോകൾക്കായിട്ട് കാത്തിരിക്കുക. ഓക്കെ, ബൈ.